നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പല കാര്യങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഒന്ന് പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. രണ്ടാമതും പരിശ്രമിച്ചു, വീണ്ടും പരാജയപ്പെട്ടു. അപ്പോൾ നാം എന്തു ചെയ്യും? വീണ്ടും പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കുമോ? അതോ എന്നെക്കൊണ്ട് ഇത് സാധിക്കയില്ല എന്നുള്ളൊരു ചിന്തയിൽ അതിനെ ഉപേക്ഷിക്കാനായിട്ടാണോ തയ്യാറാവുക? ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ മടങ്ങി വന്ന ശീമോനെയും കൂട്ടരെയും കാണുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെ പരാജിതരായി രാത്രിയിലെ അധ്വാനം മുഴുവൻ വൃഥാവായി ഒന്നും ലഭിക്കാതെ മടങ്ങി വന്ന അവർ കരയ്ക്കെത്തിയപ്പോൾ ചെയ്ത ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില മാനുഷിക ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാജയങ്ങളിൽ തളരാതെ വീണ്ടും മുന്നോട്ടു പോകുവാൻ സാധിക്കും. ഈ ധ്യാന ചിന്തയിൽ ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, മുക്കുവന്മാർ എന്നുള്ള നിലയിൽ ആ രാത്രിയിലെ അധ്വാനം കഴിഞ്ഞ് പരാജിതരായി രാവിലെ കരയ്ക്കെത്തിയ അവർ ചെയ്ത ചില കാര്യങ്ങൾ, ചില ക്വാളിറ്റീസ്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നമുക്ക് ആ വേദഭാഗത്തേക്ക് കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം കാണുവാൻ സാധിക്കുക. യേശു കർത്താവ് ഗന്നസരേത്തെ തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കേണ്ടതിന് വളരെ പുരുഷാരം കടന്നു വന്നു. യേശു കർത്താവ് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു പടകിൽ കയറി അവരോട് ദൈവവചനം സംസാരിച്ചു. അതിനുശേഷം സീമോനോട് ഇങ്ങനെ പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അതിന് മറുപടിയായിട്ട് സീമോൻ പറയുന്നത്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ സീമോനും കൂട്ടരും വലയിറക്കി. പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. 2 പടകും മുങ്ങുവാറാകുവോളം അത് നിറച്ചു. ഇവിടെ നാം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ മുക്കുവരിൽ കാണുവാൻ സാധിക്കുന്ന 2-3 ഗുണങ്ങൾ ഇങ്ങനെ പറയട്ടെ. 1, ഇവർ അവരുടെ പടകിൽ കർത്താവിന് ഇടം കൊടുക്കുവാൻ തയ്യാറായി. ലൂക്കോസ് 5:3 ഇങ്ങനെ വായിക്കാം, ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്നവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സിമോനും കൂട്ടരും രാത്രിയിലെ അധ്വാനം കഴിഞ്ഞ് പടക് കരയോട് അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് യേശു കർത്താവ് അവിടേക്ക് ചെല്ലുന്നത്. വളരെ പുരുഷാരം, വചനം കേൾക്കേണ്ടതിന് യേശു കർത്താവിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അപ്പോൾ യേശു സിമോനുള്ളതായ പടകിൽ കയറി അല്പം ഒന്ന് നീക്കണം എന്ന് പറഞ്ഞു. ആ നിലയിൽ സിമോൻ നീക്കി ആ പടകിൽ ഇരുന്നു കൊണ്ട് ജനത്തെ യേശു കർത്താവ് ഉപദേശിക്കുകയാണ്. ഇവിടെ ഇവർ യേശു കർത്താവിന് അവരുടെ പടകിൽ ഒരു ഇടം നൽകി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. നമ്മുടെ ജീവിതത്തിലും യേശു കർത്താവിന് ഇടം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രഥമമായി ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവും എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ നാം യേശു കർത്താവിന് സ്ഥാനം നൽകി അതിലൂടെ നാം രക്ഷിക്കപ്പെട്ടവരായി മാറി, നാം ദൈവമക്കളായി മാറി, പിന്നീടുള്ള ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാമായി, നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിത്വമായി യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. യേശു കർത്താവിന് ഒരു വ്യക്തി ജീവിതത്തിൽ ഇടം കൊടുക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം ധന്യമായി തീരും. ഇവിടെ ഈ മുക്കുവന്മാർ കാണിക്കുന്ന 1-ാമത്തെ ഗുണം, അവരുടെ ആ പടകിൽ യേശു കർത്താവിന് ഇടം കൊടുത്തു എന്നുള്ളതാണ്. 2-ാമത്തെ ക്വാളിറ്റി ഇങ്ങനെ പറയട്ടെ, രാത്രിയിലെ അധ്വാനം എല്ലാം കഴിഞ്ഞ് നമുക്കറിയാം അവർക്ക് മീനൊന്നും കിട്ടിയില്ല. വളരെ പരാജിതരായിട്ട് അവർ കരയ്ക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ വന്നു കഴിഞ്ഞ് അവർ ചെയ്യുന്ന കാര്യം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. മീൻ പിടിക്കാനായിട്ട് അവർ ഉപയോഗിച്ച വല കഴുകി വൃത്തിയാക്കുന്ന സീമോനെയും കൂട്ടരെയുമാണ്
അവിടെ കാണുവാനായിട്ട് സാധിക്കുക. മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ വല വീശി, എന്നാൽ വെള്ളത്തിൽ നിന്ന് പല അഴുക്കുകളും ചവറുകളും ഈ വലയിൽ കയറി വല മുഷിയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കുരുക്ക് വീണ് ശരിയായിട്ടുള്ള നിലയിൽ വല വീശാൻ സാധിക്കാതെ ഉള്ള ബുദ്ധിമുട്ടുകൾ, കണ്ണികൾ പൊട്ടി മീൻ കയറിയാലും ഇറങ്ങിപ്പോകുന്ന അവസ്ഥ, അങ്ങനെ ഓരോ പ്രാവശ്യവും മീൻ പിടിക്കാൻ പോയി കഴിയുമ്പോൾ പല മുഷിയലും കേടുപാടുകളും ഒക്കെ ഈ വലയ്ക്ക് സംഭവിക്കാം. ഇവിടെ ഇവർ മീൻ പിടിക്കാൻ പോയി മടങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ ചെയ്യുന്നത് അവർ വല കഴുകുകയാണ്. നമുക്കറിയാം അവർക്ക് മീൻ കിട്ടിയിട്ടില്ല രാത്രിയിൽ. അതിൻ്റെ വിഷമത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചത് വൃഥാവായി പോയി, പരാജയപ്പെട്ടു, യാതൊരു ഗുണവും ഉണ്ടായില്ല. ആ വലിയ നിരാശയിൽ കൂടെയാണ് ഇവർ മടങ്ങി വന്നിരിക്കുന്നത്. ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ നിരാശാബോധത്തിൽ, പരാജയത്തിൻ്റെ വിഷമത്തിൽ ആ വല അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. എന്നാൽ ഇവരിവിടെ ചെയ്യുന്ന കാര്യം, വന്ന ഉടനെ മീനൊന്നും കിട്ടിയില്ല എങ്കിലും പരാജിതരാണെങ്കിലും അവർ ഉപയോഗിച്ച വല അവർ കഴുകി വൃത്തിയാക്കുകയാണ്. എന്തിനുവേണ്ടിയായിരിക്കാം അവർ ആ നിലയിൽ ഇപ്പോൾ വല കഴുകി വൃത്തിയാക്കുന്നത്? അന്ന് രാത്രിയിൽ വീണ്ടും, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും മീൻ പിടിക്കുവാൻ പോകാൻ. അതിൻ്റെ അർത്ഥം അവർ ഈ പരാജയത്തോടെ അവരുടെ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും അധ്വാനിക്കുവാൻ, വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുവാൻ അവർ തങ്ങളെ തന്നെ ഒരുക്കുകയാണ്, അല്ലെങ്കിൽ അവർ സാഹചര്യങ്ങളെ ക്രമീകരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാഠമാണ്. ഒരിക്കൽ പരാജയം ഉണ്ടായി എന്ന് വിചാരിച്ച് പരിശ്രമം ഉപേക്ഷിക്കുവാൻ അല്ല നാം ശ്രമിക്കേണ്ടത്, മറിച്ച് വീണ്ടും അതിനുവേണ്ടി അധ്വാനിക്കാൻ. ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ, ദൈവം അതിനെക്കുറിച്ച് നമ്മിൽ ആഗ്രഹം ചെലുത്തുന്നു എങ്കിൽ, തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും അതിനുവേണ്ടി അധ്വാനിക്കുവാൻ, അതിനുവേണ്ടി നമ്മളെ തന്നെ, നമ്മുടെ സാഹചര്യങ്ങളെ ഒരുക്കുവാൻ ഇടയായിത്തീരണം. ഒരു വ്യക്തി ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പുലി തൻ്റെ ഭക്ഷണത്തിനായി ഒരു മുയലിനെ പിടിക്കാൻ ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ ആ മുയൽ ഓടിച്ചെന്ന് ഒരു മാളത്തിൽ കയറി രക്ഷപ്പെട്ടു, പുലിക്ക് മുയലിനെ കിട്ടിയില്ല. അപ്പോൾ ആ പുലി എന്ത് ചെയ്യും? പുലി മുയലിനെ രണ്ടാമതും ഓടിക്കും. രണ്ടാമതും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പുലി മുയലിനെ മൂന്നാമതും ഓടിക്കും. മൂന്നാമതും കിട്ടിയില്ലെങ്കിൽ നാലാമതും അഞ്ചാമതും ഓടിക്കും. ഇതുവരെയും മുയലിനെ കിട്ടിയില്ല എന്നുള്ള പേരിൽ ഒരു പുലിയും ആത്മഹത്യ ചെയ്ത ചരിത്രമില്ല. എന്നാൽ മനുഷ്യൻ ചെയ്യും. ഒന്ന് പരിശ്രമിച്ചു, നടന്നില്ല. രണ്ട് പരിശ്രമിച്ചു, നടന്നില്ല. മൂന്ന് പരിശ്രമിച്ചു, നടന്നില്ല. ഇനിയും പരിശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം, ഇനി ഒരു പരിശ്രമങ്ങളും വേണ്ട എന്നുള്ള ചിന്തയിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന എത്രയോ ആളുകൾ. എന്നാൽ ഈ മുക്കുവന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം, പരാജിതരായിട്ടാണ് മടങ്ങി വന്നതെങ്കിലും വീണ്ടും വല കഴുകി അടുത്ത പരിശ്രമത്തിനു വേണ്ടി അവർ തങ്ങളെ തന്നെ ഒരുക്കുകയാണ്. മൂന്നാമത്തെ ക്വാളിറ്റി, അഞ്ചാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ വല ഇറക്ക് ആഴത്തിലേക്ക് നീക്കി. എന്നാൽ അവർ പറയുന്നു, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും അടുത്ത വാചകം ഇങ്ങനെയാണ്, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവർ തയ്യാറായി. അതിൻ്റെ വലിയ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, അവർ വല കഴുകി വൃത്തിയാക്കിയപ്പോൾ അവർ വിചാരിച്ചത് അന്ന് രാത്രിയിൽ, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മീൻ പിടിക്കാനായിട്ട് ആ വല ഉപയോഗിക്കാം. എന്നാൽ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല, ആ വല കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും വല ഇറക്കും, വീണ്ടും ആ വലയിൽ നിറയെ മീൻ കയറും എന്ന്. ഒരുപക്ഷെ നാം വിചാരിക്കുന്നതിലും എത്രയോ അടുത്താണ് ദൈവം പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഇങ്ങനെയും കൂടെ പറയട്ടെ, ഒരുപക്ഷെ അവർ മടങ്ങി വന്ന് ആ പരാജയ ബോധത്തിൽ വല കഴുകാതെ അവിടെ ഇട്ട് പോയിരുന്നെങ്കിൽ കർത്താവ് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഈ സമയത്ത് അനായാസം അവർക്ക് വല ഇറക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ കുരുക്കായി, കണ്ണികൾ പൊട്ടി, ചവറുകൾ നിറഞ്ഞ്, അനായാസം വല ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അത് അവിടെ ഉണ്ടായിരുന്നേനെ. എന്നാൽ അവർ മടങ്ങി വന്ന് ആ വല കയറി കഴുകി തയ്യാറാക്കി ഇരുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ വളരെ അനായാസം ആ വല ഇറക്കുവാൻ ഇടയായി. നമ്മുടെ ജീവിതങ്ങളെ നാം ക്രമീകരിക്കുമ്പോൾ പരാജയങ്ങളിൽ മടുത്ത് പോകാതെ വീണ്ടും പരിശ്രമിക്കുവാൻ നാം നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ നാം ചെയ്യുന്ന കാര്യം കർത്താവിൻ്റെ സമയത്ത് പ്രവർത്തിക്കുവാൻ
നമ്മളെ തന്നെ നാം ക്രമീകരിക്കുകയാണ്, നമ്മളെ തന്നെ ഒരുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഏത് നിമിഷം കർത്താവ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതേ നിമിഷം ആ പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ കഴുകി വൃത്തിയാക്കി ഒരുക്കി വെക്കാം. ഒരുപക്ഷെ നാം വിചാരിക്കുന്നതിനേക്കാൾ അടുത്തായിരിക്കാം കർത്താവ് പ്രവർത്തിക്കുവാൻ ആരംഭിക്കുക. ഏത് നിമിഷം കർത്താവ് പ്രവർത്തിക്കുന്നു, ആ പ്രവർത്തനത്തിന് കീഴ്പ്പെടുവാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇടം കൊടുത്ത് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് പ്രവർത്തിക്കത്തക്കവണ്ണം ഒരുക്കി നിർത്തി കർത്താവിൻ്റെ വാക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന അനുഗ്രഹീത ക്രിസ്തീയ ജീവിതങ്ങൾ നമുക്കുണ്ടാകട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.